അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹജ്ജിൽ പ്രവേശിക്കൽ അഥവാ ഇഹ്റാമിൽ പ്രവേശിക്കൽ, അതിൻ്റെ രീതിയും രൂപവുമൊക്കെ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നേരത്തെ നമ്മൾ വിശദീകരിച്ചു, ഹജ്ജിനോ ഉംറയോ ഉദ്ദേശിച്ച് പോകുന്ന ആൾ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണമെന്ന്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ, അല്ലെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ ഉംറത്തൻ, അല്ലെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതിനാണ് അയാൾ ഉദ്ദേശിക്കുന്നത് ഹജ്ജിൻ്റെ കർമ്മത്തിൽ, അതിനനുസരിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചു പോകാം. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടിയാണ് അയാൾ ഹജ്ജിൽ അല്ലെങ്കിൽ ഉംറയിൽ ആ കർമ്മത്തിൽ പ്രവേശിക്കുന്നത്. ഇങ്ങനെ പ്രവേശിക്കുന്ന ഒരാൾ അതിനായി പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഒന്ന്, കുളിക്കൽ സുന്നത്താണ്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു കുളി സുന്നത്തുണ്ട്. അത് നമ്മൾക്ക് അവിടെ മീഖാത്തിൽ വെച്ച് ഇറങ്ങി ചെയ്യണമെന്നില്ല. ഫ്ലൈറ്റിലാകുമ്പോൾ ഏതായാലും അതിന് സൗകര്യം ചെയ്യില്ല, സൗകര്യം ലഭിക്കില്ല. അതുകൊണ്ട് നമ്മൾ എവിടെ നിന്നാണോ പുറപ്പെടുന്നത്, ആ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് കുളിച്ച് പോരുമ്പോൾ ആ നിയ്യത്തോടു കൂടി കുളിച്ച് പോരുക. ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ, ഉംറയ്ക്ക് പോകുന്ന ആളുകൾ ചെയ്യുന്നത് നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇഹ്റാമിൻ്റെ നിയ്യത്തോടു കൂടി കുളിച്ചു പോരും. എന്നാൽ അയാൾക്ക് എയർപോർട്ടിൽ നിന്ന് പ്രയാസമല്ല, ഫ്ലൈറ്റിൽ നിന്ന് കുളിക്കേണ്ടി വരില്ല, കുളിക്കാൻ കഴിയില്ല. അപ്പോൾ ആ നിയ്യത്തോടു കൂടി കുളിച്ചാൽ ആ കുളി നടന്നു. സുഗന്ധവും ഉപയോഗിക്കാം, അത് സുന്നത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സുഗന്ധം പൂശിക്കൊടുത്തിരുന്നു, നെറുകയിൽ തൂക്കി പൂശിക്കൊടുത്തിരുന്നു. ആ സുഗന്ധം പൂശിയതിൻ്റെ മണവും അതിൻ്റെ നിറവുമൊക്കെ ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷവും നിലനിൽക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം നിഷിദ്ധമായ കാര്യങ്ങളിലൊന്നാണ് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്ക് പിന്നീട് ഇൻഷാല്ലാ വിശദീകരിക്കാം. അപ്പോൾ അതാണ് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ. ആരൊക്കെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? എല്ലാവരും ഇഹ്റാമിൽ പ്രവേശിക്കണം. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് മീഖാത്ത് പാസ് ചെയ്ത് പോകുന്ന ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കണം. അത് ഋതുമതിയായിരുന്നാലും പ്രസവരക്തമുള്ളവളായിരുന്നാലും ഇഹ്റാമിൽ പ്രവേശിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവർക്ക് നിർബന്ധമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അത്തരമൊരു അനുഭവം ഉണ്ടായി. റസൂലുള്ളാഹി ഹജ്ജിൽ പ്രവേശിക്കുന്നത്, ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത് മദീനയിൽ നിന്നാണ്. ദുൽ ഖുലൈഫ മീഖാത്തിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. അവിടെ എത്തിയപ്പോഴാണ് അസ്മാവ്, അബൂബക്കറിന്റെ ഭാര്യ അസ്മാവ് പ്രസവിച്ചത്. മീഖാത്തിൽ വെച്ച് പ്രസവിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രശ്നം വിധി തേടിയെത്തി. റസൂൽ അവരോട് ഇഹ്റാമിൽ പ്രവേശിക്കാനാണ് പറഞ്ഞത്. അവർ ഇഹ്റാമിൽ പ്രവേശിച്ചു. ആ യാത്രക്കാരുടെ കൂടെ ദീർഘയാത്ര ചെയ്ത് മക്കയിലെത്തി. പക്ഷെ ഇത്തരം ആളുകൾ, ഇപ്പോൾ ഹൈലുള്ള ഒരാളാണ്, ഋതുമതിയാണ്, അവൾ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം. പക്ഷെ ആ ഇഹ്റാമിൽ പ്രവേശിച്ച് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക, ലബ്ബൈക്ക് ഇന്നൽ ഹംദ വ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, ഇത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. പുരുഷനും സ്ത്രീയും ഒക്കെ ചെല്ലണം. അങ്ങനെ ചൊല്ലിക്കൊണ്ട് അവരിങ്ങനെ പോകണം. അത് ഋതുമതിയും ചെല്ലണം, പ്രസവരക്തമുള്ളവരും ചെല്ലണം, അല്ലാത്തവരും ചെല്ലണം, ആരാണെങ്കിലും ചെല്ലണം. അവർക്ക് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉച്ചത്തിൽ ചെല്ലാൻ വേണ്ടി ജിബ്രീൽ എന്നോട് കൽപ്പിച്ചു തെൽബിയത്ത് എന്നാണ്. ഫ്ലൈറ്റിലാണെങ്കിലും അല്ലാത്തപ്പോഴുമൊക്കെ അത് ചെല്ലുക. അത് നമ്മൾക്ക് വേണ്ടി ആ കേൾക്കുന്നവരൊക്കെ പരലോകത്ത് സാക്ഷിയായിട്ട് വരുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഋതുരക്തമോ പ്രസവരക്തമോ നീങ്ങിയതിന് ശേഷം, ശുദ്ധിയായതിന് ശേഷം മാത്രമാണ് തവാഫ് ചെയ്യാൻ അനുവാദമുള്ളൂ. തവാഫ് ചെയ്യാനല്ലാതെ അവർക്ക് അനുവാദമല്ല. അപ്പോൾ അതുകൊണ്ട് അതുവരെ കാത്തിരിക്കുക. മക്കയിൽ വന്നതിന് ശേഷം ശുദ്ധിയായില്ലെങ്കിൽ ശുദ്ധിയാകുന്നതുവരെ കാത്തിരിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. ഇതാണ് ഇഹ്റാമിൽ പ്രവേശനത്തിൻ്റെ രൂപം. ഇനി ഒരാൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തൻ്റെ യാത്ര പൂർത്തിയാക്കാൻ കഴിയില്ല, രോഗം കാരണം, വഴി തടസ്സം കാരണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം യാത്ര പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന ആശങ്കയുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ട, അല്ലാഹുമ്മ മഹില്ലി ഹൈസു ഹബസ്തനി, അള്ളാഹു എൻ്റെ സ്ഥാനം എവിടെപ്പെട്ടാണോ, എവിടെ വെച്ചാണോ ഞാൻ തടയപ്പെടുന്നത് വരെയാണ് എന്ന് ഇഹ്റാമിൻ്റെ കൂടെ അയാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു സൗകര്യമുള്ളത് എവിടെ വെച്ചാണോ അയാൾക്ക് കർമ്മം മുടങ്ങുന്നത് അവിടെ വെച്ച് നിർത്തി തിരിച്ചു പോരാം. അതിന് ബലിയേർക്കേണ്ടതില്ല. അല്ലാത്തവർ അവിടെ വെച്ച് ബലിയേർത്തിട്ടാണ് പിരിയേണ്ടത്.
ഒരു ബലി നൽകേണ്ടി വരും. ഇത് ബലി എറുക്കാതെ അയാൾക്ക് തിരിച്ചു പോരാം. അങ്ങനെ തിരിച്ചു പോന്നാൽ ആ ഹജ്ജോ ഉംറയോ ഏതാണോ അത് അയാൾക്ക് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പകരം ചെയ്യണമെന്നോ പ്രായശ്ചിത്തം നൽകണമെന്നോ എന്നൊന്നും അയാൾക്ക് ബാധ്യത വരുന്നില്ല. എന്നാൽ ഒന്നാമത്തെ ഹജ്ജാണ് എങ്കിൽ അയാൾക്ക് ഹജ്ജ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അയാൾക്ക് ഹജ്ജ് നിർബന്ധമായ ഒരാളെന്ന നിലക്ക് ഏറ്റവും അടുത്ത വർഷം അയാൾ എന്ത് ചെയ്യണം, ഹജ്ജ് കല്ലാതെ കൂട്ടണം അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യണം എന്ന് പറയാം. ഇതാണ് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് എല്ലാവരും ശ്രദ്ധിക്കാതിരുന്നാൽ ഋതുമതിയും പ്രസവരക്തമുള്ളവർക്കുമൊക്കെ അത് നിർബന്ധമാണ് എന്ന ബോധം ഇല്ലാതിരുന്നാൽ അവരുടെ കർമ്മങ്ങളെ അത് ബാധിക്കും. ഇതാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ. ഇതിലൊരു വ്യത്യാസം വരുന്നത് ഇവർ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം പിന്നീട് ഇഹ്റാമിൽ പ്രവേശിച്ചത്. ഒരു ഉംറ ചെയ്യാനാണ് തമത്വമായിട്ടോ അല്ലെങ്കിൽ വെറും ഉംറയൊക്കെ ഉദ്ദേശിച്ച് വരുന്ന ഒരാളാണെങ്കിൽ ആ തെൽബിയത്ത് അവർ അവസാനിപ്പിക്കേണ്ടത് തവാഫ് തുടങ്ങുമ്പോൾ മാത്രമാണ്. അതുവരെയും അവർക്ക് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. എന്നാൽ ഖിറാനായിട്ടും ഇഫ്രാദായിട്ടൊക്കെ ഖിറാനായിട്ടും ഒന്നിച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് നോക്കുക, അയാളെ സംബന്ധിച്ച് അയാൾക്ക് ദുൽഹിജ പത്തിൻ്റെ അന്ന് ജംറയിൽ എറിയുന്നത് വരെയും അയാൾക്ക് എന്ത് ചെയ്യാം, തെൽബിയത്ത് ചെല്ലാം, ചെല്ലാൻ അനുവാദമുണ്ട്. കാരണം അദ്ദേഹം വേറൊന്നും ചെയ്ത് നിർത്തുന്നില്ല, അയാൾ ഹജ്ജിലാണ് ഉള്ളത്, ഇഹ്റാമിലാണ് ഉള്ളത്, അയാൾ തഹല്ലുലാകുന്നില്ല. അപ്പോൾ ദുൽഹിജ പത്തിൻ്റെ അന്ന് ജംറയിൽ എറിയുന്നവരെ പിന്നീട് ഹജ്ജിൻ്റെ ആളുകൾക്ക് എറിയാം, തെൽബിയത്ത് ചെല്ലാം, അതേപോലെ ഇയാൾക്കും തെൽബിയത്ത് ചെല്ലാം. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇതൊക്കെ കൃത്യമായും കണിശമായും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ഇഹ്റാം പ്രവേശവും ഹജ്ജൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ഈ നിയമങ്ങളും വിധിയും വിലക്കുകളുമൊക്കെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.